ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു ഐഡിയ കിട്ടിയുണ്ടാവും തക്കാളി കൊണ്ടുള്ള റെസിപ്പിയാണെന്നുള്ളത്. തക്കാളി ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം. ഒരു തക്കാളി ചമ്മന്തി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ പുളി കൂടുതലാണെങ്കിൽ മധുരം ചേർക്കാൻ മടിക്കരുത്, മധുരം ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. പുളി ഉണ്ടെങ്കിൽ മാത്രം, പുളി കുറവാണെങ്കിൽ നിങ്ങൾ മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 5 തക്കാളി എടുത്തിട്ടുണ്ട്. വലിപ്പം കൂടിയ തക്കാളിയല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ 3 എണ്ണം മതി. ഇതിലേക്കായിട്ട് ഞാനൊരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള വറ്റൽമുളകാണ്. കാശ്മീരി ചില്ലിയാണെങ്കിൽ 15 എണ്ണം വരെ എടുക്കാം. പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും വേണം. ചെറിയൊരളവിൽ പുളി വേണം, നമ്മുടെ വാളൻ പുളി. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. തക്കാളി ഒരു 8 പീസായിട്ടാണ് ഒരു തക്കാളി കട്ട് ചെയ്യുന്നത്. വലിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇത് കണ്ടോ, ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു തക്കാളി 8 പീസായിട്ട് കട്ട് ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അത് മുഴുവനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളകിൻ്റെ കളർ നന്നായിട്ട് മാറി വരുന്നത് വരെ ഇളക്കി നമ്മളൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം, ഇല്ലെങ്കിൽ ഇതുപോലെ മുഴുവനെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുഴുവനെ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണെങ്കിൽ കൂടുതൽ കളർ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി എടുത്തോളൂ, ഇല്ലെങ്കിൽ ഈ സാധാരണ എരിവുള്ള വറ്റൽമുളക് തന്നെ എടുത്തോളൂ. വേഗം തന്നെ മുളകിൻ്റെ കളറൊക്കെ മാറി കിട്ടും. നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്, വലിയ ബർണറിലല്ല. ഇത് ചെറിയ ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത് കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം, വല്ലാതെ കരിഞ്ഞ പോലെ ഉള്ള കളറാവരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഇത് രണ്ടും ചേർത്ത് വെക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കുക. എന്താണെന്ന് വെച്ചാൽ തക്കാളി ഒന്ന് കരിഞ്ഞതുപോലെ, തക്കാളി ഒന്ന് ബ്രൗൺ ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ വയ്ക്കുന്നത്. ഉടനെ ഉടനെ ഇളക്കി കൊടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കാം, അതിനുശേഷം ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കാം. തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളർ മാറി വരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 1.5 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ഇട്ടിട്ട് കുറച്ച് സമയമായി. നമുക്കിനി അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തക്കാളിയുടെ കളറൊന്നും മാറി തുടങ്ങിയിട്ടില്ല, ഇത് കണ്ടോ. തക്കാളിയുടെ കളറ് മാറി വരണം, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ സമയം പറയുന്നത്. ഇനി ഇതുപോലെ വീണ്ടും സ്പ്രെഡ് ചെയ്തിടുക. ഇതിങ്ങനെ കളറ് മാറ്റി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കളറധികം മാറിയില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചീനച്ചട്ടിയിൽ അധികം കളർ മാറുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാനിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചില റെസിപ്പികൾ നമ്മൾ കൂടെ നിന്ന് തന്നെ കുക്ക് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുളക്. നമ്മൾ വറുത്ത് വെച്ചില്ലേ, അത് മിക്സിയിൽ നിന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മുളക് പൊടിയും ചേർത്തു, നന്നായിട്ടൊന്ന് ഇളക്കി. മുളക് പൊടിയല്ല, മുളക് തരികളാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരളവിൽ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. എന്താണെന്ന് വെച്ചാൽ തക്കാളിക്ക് പുളിയുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ പുളി ചേർക്കരുത്. ഇതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പുളി ഈ തക്കാളിയിലേക്ക് നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഉപ്പൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ദോശയുടെ ഇഡ്ഡലിയുടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാം കേട്ടോ. നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കില്ലേ, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു രീതിയാണെന്നേ ഉള്ളൂ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തക്കാളി ചട്നിക്ക് പകരമായിട്ടും ഇത് ഉപയോഗിക്കാം, നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്
കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി, അത് 2 പിഞ്ച്. അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് 2 പിഞ്ച്. ഉലുവ വറുത്ത് പൊടിച്ചതായിരിക്കണം, പച്ചയ്ക്ക് പൊടിച്ചതായിരിക്കരുത്, അപ്പോൾ ആ ഒരു റോ ടേസ്റ്റ് വരും. ഉലുവ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുന്നുള്ളൂ, എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ ക്വാണ്ടിറ്റി കുറവല്ലേ. ഉപ്പും കൂടി ചേർത്ത് എല്ലാം ചേർത്ത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പില. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കാം, ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ പുളിയൊക്കെ മിക്സായി വരുന്നേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയൂ. ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എങ്ങനെയുണ്ട്, ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കാം, മറക്കരുതേ. ആ ലൈക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്ര പേർക്ക് ഇഷ്ടമായി എന്ന് മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ കറിവേപ്പില ചേർക്കുകയാണ്, കൂടെ തന്നെ ചെറിയൊരളവിൽ ശർക്കര. നമ്മുടെ ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. വറ്റൽമുളക് ആയതുകൊണ്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ ശർക്കര ചേർക്കണമെന്ന് നിർബന്ധമില്ല. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. പൊതുവെ നമ്മുടെ തക്കാളിക്കറി അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് പ്രസൻറ്റ് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.